ഹൃദയാർത്ഥമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല, ലൈംഗികമായ ബന്ധത്തിന് മുന്നോടിയായിട്ട് സ്ത്രീ ലൈംഗിക ബന്ധം അതാഗ്രഹിക്കുന്നുവോ എന്നറിയുന്നതിനായിട്ട് എന്തൊക്കെയാണ് അടയാളങ്ങൾ, എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറായ ഒരു സ്ത്രീയെ തിരിച്ചറിയാൻ പുരുഷന് കഴിയുന്നത് എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രധാന ഘടകം സ്നേഹം, പരസ്പരമുള്ള ആകർഷണം, അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലൂടെ രണ്ടു പേർക്കും കൈവരിക്കാനാവുന്ന സംതൃപ്തി ഒക്കെയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ കണ്ടു ലൈംഗിക ബന്ധം ആഗ്രഹിക്കാത്ത, സെക്സ് ആഗ്രഹിക്കാത്ത പങ്കാളികളെ തേടുന്നെന്ന്. അപൂർവം കുറച്ച് മനുഷ്യരൊഴികെ ബാക്കി എല്ലാ മനുഷ്യരും, അതായത് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭക്ഷണം, വസ്ത്രം, സെക്സ് എന്നിവയുള്ളവർക്കെ. പുരുഷനും സ്ത്രീയും സന്നദ്ധമായിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ ലൈംഗിക ബന്ധത്തിനായിട്ട് ശ്രമിക്കാറുള്ളൂ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ പെട്ടെന്ന് രതിമൂർച്ചയിലേക്കും പെട്ടെന്ന് വൈകാരികമായ ഒരു ഉത്തേജനത്തിലേക്കുമൊക്കെ കടക്കും. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, ഞാൻ സബ്ജക്റ്റ് പറയട്ടെ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചേറെ സമയമെടുത്ത് വളരെ പതിയെ മാത്രമേ സ്ത്രീക്ക് ദാമ്പത്യമൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തുവാനായിട്ട് കഴിയുള്ളൂ എന്ന്. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവരും അനുഭവസ്ഥരുമാണ്, നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഉള്ള ബെഡ്റൂമിലേക്ക് ഒരു സ്ത്രീ വന്നു, അതിനുശേഷം സ്ത്രീകളുടെ പെരുമാറ്റത്തിലൂടെ ചില പ്രത്യേക സിംപ്റ്റത്തിലൂടെ, അതായത് അവരുടെ ചില ആംഗ്യ വിക്ഷേപങ്ങളിലൂടെയൊക്കെ തന്നെ സ്ത്രീയെ അന്നത്തെ ദിവസം ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുമോ എന്ന് പുരുഷനെ മനസ്സിലാക്കാനുള്ള ചില നമ്മളിവിടെ പറയുന്നത്. ആദ്യമായിട്ട് ബെഡ്റൂമിൽ എത്തപ്പെട്ട ഒരു സ്ത്രീ എന്ത് ചെയ്യും? പങ്കാളിയെ ചേർത്ത് പിടിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തിലെ ദേഹത്ത് അല്ലെങ്കിൽ നെഞ്ചിലൊക്കെ ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് കിടക്കും. അതൊരു ലക്ഷണമാണ്. അതേപോലെ തന്നെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അതേപോലെ നമ്മളുടെ പങ്കാളിയുടെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു താല്പര്യം കാണിക്കും, പക്ഷെ തിരിഞ്ഞു കിടക്കുക, മറിഞ്ഞു കിടക്കുക, ഇങ്ങനെയുള്ള വിവിധങ്ങളായ ചേഷ്ടകൾ കാണിക്കുക. അതേപോലെ ചിലരെ വെറുതെ കോട്ടുവായിടുക, പിന്നെ കാലിൽ കാലുകൾ പിണച്ചു കെട്ടുക, പ്രത്യേകിച്ച് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, ചുരുക്കം ചിലരാണെങ്കിൽ കണ്ണടയ്ക്കുക, ചെറുതായിട്ട് പുഞ്ചിരി തൂക്കുക, അതുപോലെ എന്താണ് ലിപ്സിൽ കടിക്കുക, ഇങ്ങനെയുള്ള അത് തന്നെ സംഭവിച്ചു പോകുന്ന, അതുപോലെ വർദ്ധിച്ചു വരുന്ന ശ്വാസത്തെ വളരെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ സ്ത്രീക്ക് അന്നത്തെ ദിവസം അവൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പുരുഷന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഇനി കാര്യത്തിലേക്ക് കടന്നു എന്ന് ചിന്തിക്കുക, നിങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന സാധാരണ ഒരു കാര്യം എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് താല്പര്യം പറയും, ചിലപ്പോൾ ടെൻഷനായിരിക്കും, തിരക്കായിരിക്കും, പലവിധ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്ത്രീയെ വേണ്ട വിധം പരിഗണിക്കാതെ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുവാനായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധാരണഗതിയിൽ സ്ത്രീകൾ താല്പര്യപ്പെടുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ സ്ത്രീയുടെ സ്ത്രീയോട് സ്നേഹവും കരുതലും ബഹുമാനവും ഒക്കെ നമ്മുടെ സംസാരത്തിലുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾ പുരുഷനോട് ആകർഷണം തോന്നുകയുള്ളൂ. ആകർഷണം തോന്നുന്ന ഒരു പുരുഷനോട് മാത്രമേ സ്ത്രീക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യവും ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുരുഷന്മാരെ എന്ത് ചെയ്യണം? സ്ത്രീകളെ നല്ലപോലെ സംസാരിച്ച് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനുമൊക്കെ ആയിട്ട് നിങ്ങൾ പുരുഷന്മാരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സ്ത്രീയോട് നമ്മൾ ബന്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ നിങ്ങൾക്ക് താല്പര്യം തോന്നില്ലെങ്കിൽ വൈകാരിക ഉത്തേജനം ലഭിക്കുന്ന ഭാഗങ്ങളിലല്ലാതെ സ്ത്രീയുടെ ശരീരത്തെ ആകമാനം തഴുകാനും ചുംബിക്കാനും അല്ലെങ്കിൽ അവളുടെ ശരീരത്തെ അവളെ ആകം
അഭിമാനം ബഹുമാനിക്കുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, ആ സ്ത്രീയെ മൊത്തത്തോടെയാണ് താൻ സ്നേഹിക്കുന്നത്, കരുതുന്നത്, സംരക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ സ്ത്രീയിലെ ഉണ്ടാക്കി തീർക്കുന്നതിനും പുരുഷന്മാര് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീക്ക് താല്പര്യമുണ്ട് എന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും, അവരുടെ എക്സ്പ്രഷൻ കൊണ്ടല്ലേ. വ്യക്തമായിട്ട് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇടയ്ക്കിടയ്ക്ക് സ്ത്രീകളോട് തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണോ ആയിട്ട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇത് എല്ലാവരുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, വായിക്കാവേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ സ്ത്രീകളോട് പൊതുവെ പുരുഷന്മാർക്കൊന്നും തമാശ പറയാൻ അല്ലെങ്കിൽ കൊച്ചു വർത്താനം പറയാനൊന്നും അറിയില്ല അല്ലേ. അതെന്തോ പുരുഷന്മാരിങ്ങനെ സ്ത്രീകളോട് തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ത്രീകൾ തല കയറിയിരുന്ന് നിരങ്ങും, പിന്നെ എന്താ പെൺകോന്തനാണെന്ന് പറയും, അടിമയായി പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അതായത് ചെറിയ പുരുഷ സഹജമായ ഒരു ഈഗോ നിമിത്തം സ്ത്രീകളോട് തമാശ പറയാതെയോ അല്പം മസിൽ പിടിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നടത്തി പോകാനായിട്ട് ശ്രമിക്കുന്ന എനിക്ക് ശ്രദ്ധിക്കുന്ന കുറേയേറെ ആളുകളും ഇക്കാലത്തുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇടയ്ക്കെങ്കിലും നിങ്ങൾ അതായത് ഈ ബന്ധങ്ങൾ നടക്കുന്ന സമയത്തെങ്കിലും സ്ത്രീയോട് എന്ത് ചെയ്യണം, പരസ്പരം തമാശ പറയുകയും അതുപോലെ അല്പം ഏ കലർന്നില്ലെങ്കിൽ സെക്സ് പരമായ ചില തമാശകളൊക്കെ പറയുന്നത് ദമ്പതികളുടെ ഇടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കും. അതുപോലെ അത്തരത്തിലുള്ള ഒരു ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് നിങ്ങളോട് ഒരു ലൈംഗികമായ അഭിനിവേശമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പുരുഷന്മാരെ ബെഡ്റൂമിലേക്കൊക്കെ ചെല്ലുമ്പോൾ അല്പം സ്പ്രേയൊക്കെ അടിച്ചിട്ടൊക്കെ ചെന്ന് ഇച്ചിരി മണമൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉപയോഗിച്ചിട്ടൊക്കെ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നിങ്ങൾ പതിവിലേറെ ശ്രദ്ധിക്കുന്ന കാണാം. അതൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കുക, ചിലപ്പോൾ ഒന്ന് ചിരിക്കുക, ആ ഇന്ന് ചുള്ളനായിട്ടുണ്ടല്ലോ എന്ന് പറയുക. ഓക്കെ, അബ്രഹാം ചാക്കോ ചതിക്കില്ലേ, ഓക്കെ അബ്രഹാം, ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് പുരുഷന്മാർ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കുക, നല്ല കളർഫുൾ ഡ്രസ്സ് ധരിക്കുക, അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകളുടെ അന്നത്തെ ആ മുഖഭാവങ്ങളിൽ നിന്നും സംസാരത്തിൽ നിന്നും അവർ നിങ്ങളോട് കാണിക്കുന്ന പ്രത്യേകമായ കരുതലുകളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്ന്. അതുകൊണ്ട് ബെഡ്റൂമിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്താണ് നല്ല വൃത്തിയായിട്ട് ഇച്ചിരി സ്പ്രേ ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് പോവാം. ഓക്കെ.